റൈറ്റ്, നമുക്ക് അതിലേക്ക് എത്താം. വി വി അരുണും ടി ജി സൈത്തും തുടരുന്നുണ്ട്. ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, അത് ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാന നേതാക്കളുമായിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. വത്സൻ തില്ലങ്കേരിയുമായി ഓഗസ്റ്റ് 4-ാം തീയതി വയനാട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച എന്നാണ് സൂചന. ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച വിവരം ഡി ജി പിക്ക് കൈമാറി. സി പി എം നേതൃത്വത്തിനും കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച വത്സൻ തില്ലങ്കേരിയും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടി ജി സജിത്ത്, സജിത്ത്, ഈ വത്സൻ തില്ലങ്കേരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം ദേശീയ നേതൃത്വവുമായി മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സംഘപരിവാർ നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നപ്പോൾ അത് ഈ ഒന്നോ രണ്ടോ നേതാക്കൾ ഒതുങ്ങുന്നതല്ല കൂടിക്കാഴ്ചകൾ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാധൂകരിക്കുന്ന കാര്യമല്ലേ അത്? എന്തോ ഈ വത്സൻ തില്ലങ്കേരിയുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയ്ക്ക് അത് വിവാദമാകുന്നതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. സാധാരണ രീതിയിൽ എ ഡി ജി പി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച വ്യക്തിയാണ് വത്സൻ തില്ലങ്കേരി. അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയുമാണ്. സ്വാഭാവികമായൊരു കൂടിക്കാഴ്ച എന്ന ന്യായം ഉന്നയിക്കാം. പക്ഷേ അതിനപ്പുറം അതിന് മറ്റൊരു വിവാദ പശ്ചാത്തലം ഒരുങ്ങുന്നത് ഈ വത്സൻ തില്ലങ്കേരി ആർ എസ് എസിൻ്റെ ഒരു വിവാദ നേതാവ് കൂടിയാണ്. കാരണം പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെയൊക്കെ നിലപാടെടുക്കുന്ന മുൻകാലങ്ങളിൽ അത്തരം നിലപാടെടുത്തിട്ടുള്ള ആൾ കൂടിയാണ് വത്സൻ തില്ലങ്കേരി. മാത്രമല്ല ഈ പൂരം അലങ്കോലമാക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വത്സൻ തില്ലങ്കേരി മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കാൻ അവിടെ നീക്കം നടത്തിയെന്ന ആരോപണമൊക്കെ സി പി ഐ ഉന്നയിച്ചത് കൂടിയാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു നേതാവുമായുള്ള കൂടിക്കാഴ്ച, എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുന്നതിനോ ഒരു സംഘടനാ നേതാവിനെ കാണുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എ ഡി ജി പി അജിത് കുമാർ ആരോപണം നേരിടുന്ന വ്യക്തിയാണ്, ആർ എസ് എസിൻ്റെ പ്രധാന നേതാക്കളുമായി നിരന്തരമായ കൂടിക്കാഴ്ച നടത്തിയ വ്യക്തിയാണ്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് വിവാദമാകുന്നത്. ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട്. ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സി പി എം നേതൃത്വത്തിൻ്റെയും ഇക്കാര്യത്തിൽ അറിവ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് സംബന്ധിച്ച് അന്വേഷണം കൂടി നടക്കുകയാണ്. ഇതാണ് സാഹചര്യം. അതായത് വത്സൻ തില്ലങ്കേരിയെ എന്തിന് കണ്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ എ ഡി ജി പിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ ഈ വത്സൻ തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച വിവാദങ്ങളുമടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. 4 മണിക്കൂറോളം കൂടിക്കാഴ്ച നടന്നു എന്നതായിരുന്നു ആക്ഷേപം. പക്ഷേ അതല്ല, വത്സൻ തില്ലങ്കേരി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് മാത്രമാണ് കണ്ടത്, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഏകോപിപ്പിച്ചത് എന്നതാണ് വത്സൻ തില്ലങ്കേരി നൽകിയ വിശദീകരണം. എന്തായാലും കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം വത്സൻ തില്ലങ്കേരിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എ ഡി ജി പിക്കെതിരായി ഉയരുന്ന ആക്ഷേപങ്ങളിൽ പുതിയ ഒരു ആരോപണമായി ഈ കൂടിക്കാഴ്ച മാറുകയാണ്. ഉറപ്പായും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, ഈ വത്സൻ തില്ലങ്കേരി ഈ കൂടിക്കാഴ്ച നിഷേധിക്കാത്ത ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഈ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയും ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് 4 മണിക്കൂർ ദൈർഘ്യമെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പുനരധിവാസം മാത്രമാണ് ചർച്ച എന്നുള്ളതിന്റെ സ്വാഭാവിക സംശയമുണ്ടാകും. പ്രത്യേകിച്ചും പി വി അന്നർ ഉൾപ്പെടെ നിരവധി തവണ എ ഡി ജി പിക്കെതിരെ ഇത്തരത്തിൽ ആർ എസ് എസ് കൂടിക്കാഴ്ചയെ പറ്റി ആരോപണം ഉന്നയിച്ചിട്ട് പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട് എ ഡി ജി പി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് സംബന്ധിച്ച് സി പി എം നേതൃത്വത്തിന് സി പി എം വയനാടിന്റെ ജില്ലാ നേതൃത്വവും അത്തരത്തിലുള്ള വിവരം കൈമാറുന്ന സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും ആ ഒരു സാധാരണ ഒരു കൂടിക്കാഴ്ച എന്ന് അതിനെ ചേർത്ത് വെക്കുക പ്രയാസകരമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അനുമാനത്തിലേക്കാണ്, വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ടോ സി എമ്മിന്റെ ഭാഗത്ത്? മുഖ്യമന്ത്രിയോട് ചോദ്യമുണ്ടാവുമ്പോൾ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തീർച്ചയായും വിശദീകരിക്കേണ്ടി വരും. ഇത് ഈ കൂടിക്കാഴ്ച അടക്കം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആർ എസ് എസിൻ്റെ ദേശീയ നേതാക്കളെ മാത്രമല്ല സംസ്ഥാന നേതാക്കളുമായും എ ഡി ജി പിക്ക് ആശയവിനിമയം ഉണ്ടായിരുന്നു എന്നൊരു ആക്ഷേപം കൂടിയായി ഇത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു സംഘടനകളുമായി ആശയവിനിമയമുള്ള നേതാവ് എങ്ങനെ
സംസ്ഥാന പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുമെന്ന ചോദ്യമാണ്. സി പി ഐ ആണ് ഈ വിഷയത്തിൽ നിലപാട് ഘടിപ്പിക്കേണ്ടത്. ഇവിടെ പ്രസക്തമാവുന്നത് സി പി ഐയുടെ നിലപാടുകൾ കൂടിയാണ്. കാരണം പല ഘട്ടത്തിലും പല രീതിയിലും എ ഡി ജി പിയുടെ നിലപാട് അങ്ങേയറ്റം സംശയകരമാണ്. അത് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എ ഡി ജി പി ഇനി തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിയെ മാറ്റുന്നതിന് അനുവദിക്കേണ്ട സമയത്തിനൊരു പരിധിയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നലെ പ്രകാശ് ബാബു നടത്തിയിട്ടുണ്ട്. സി പി ഐയുടെ ആലോചനകളും അങ്ങനെയാണ്. ഇന്നത്തെ സി പി ഐയുടെ യോഗം അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കണം എന്ന ആലോചന സി പി ഐക്കുണ്ട്. സി പി ഐയുടെ ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ച നടത്തുന്നത്. മുഖ്യമന്ത്രി തന്റെ നിലപാടുകൾ ബിനോയ് വിശ്വത്തെ അറിയിച്ചു. ആ ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ എന്ത് തരത്തിൽ മുഖ്യമന്ത്രിയോട് പ്രതികരണം നടത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിൻ്റെയും വിശദീകരണത്തോട് സി പി ഐ തൃപ്തരാകുമോ, അവർ അല്പം കൂടി കാത്തിരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം എം എൻ സ്മാരകത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്ക് ബിനോയ് വിശ്വം എത്തിയപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവിടെ. അതായത് ഒരു അതൃപ്തി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയത്. അതാണ് പശ്ചാത്തലം. അതായത് സി പി ഐയുടെ ആലോചനകൾ അങ്ങേയറ്റം പ്രാധാന്യമുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. അങ്ങനെ ഗൗരവമായ രാഷ്ട്രീയ ആലോചനകൾ ഇരു പാർട്ടികൾക്കിടയിലും നടക്കുന്ന ദിവസം കൂടിയാണ്. ഇതിനിടയിലാണ് മന്ത്രിസഭാ യോഗവും ചേരുന്നത്. ഇവിടേക്കാണ് വത്സൻ തില്ലങ്കേരിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പുതിയ വിവാദം കൂടി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും കൂടുതൽ ഗുരുതരമായ ചർച്ചകളിലേക്കും ചിന്തകളിലേക്കുമൊക്കെ ഇടതു കേന്ദ്രങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ് ഈ ആരോപണം.